Arun Kumar telefon la nici erau undeștri. Arun Kumar, cuudel, cathagal, velivaugi ana, prategici. I Congress, BJP, dealumai, bandhapetula, rastri, aroobanangal capurateka. Etoo melie teluvugal, nalgi kunde samsaaricha, nirvathiai tulla nedaakluna. Del peace arinu meke, shani bu madaka mullavar neerte unda irno. Adinte pinnamurak cathagal orikel kudi velupetti kundi pol, namlodu samsaarichiri kinada. Mudurna Congress nedaava irna. AV Gobinathana. Adekham parayunna vivarangal anusarichanengil Palakkad Congressinte vijayathinum Nagarasabhayile BJPyude vijayathinteyum charithratholam thanne palakkamulla oru deal aanu idu. Adinu pinnil VD Satheeshan Shafi Parambil kootukettinte oru valiya pindunayundu. Ettavum pradhanam party pravarthakare vanchikkunnu ennathinappurathekku mottam janadhipathya samvidhanathe thanne attimarikkanulla oru shramam ivarude bhagathu ninnu undaakunnu. Kalakalangalayi ee rendu partikal thammilulla deal ennathaanu ippol velu Dr. P. Sarin Tane, Adiham UDF Rashtriya Thodu Vidavarayunna Inde Bhagamayittu Munnottu Vacha Chodyangalil Ettavum Pradhanapetta Chodyangal Thanneyayirunnu Ippol Uyarnnu Vannathu. Onnu Ee Palakkad Upatherenjeduppu Nadakkanundayittulla Sahacharyam. Sharikkum 3000-ilathikam Votinu Mathram Vijayichu Valiya Buddhimuttu Veendum Jayikkanulla Oru Mandalathil. ആ മണ്ഡലത്തിലെ എംഎൽഎ തന്നെ വടകരയിൽ കൊണ്ടുപോയി ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം അതിന് യുഡിഎഫ് പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒന്നും തൃപ്തികരമല്ല എന്ന് കേരള ജനത മനസ്സിലാക്കിയതാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മത്സരിപ്പിക്കാനാണെങ്കിൽ നിരവധി ആളുകൾ യുഡിഎഫിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ മറ്റ് എംഎൽഎമാർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അഖിലേന്ത്യാ വക്താവ് അടക്കമുള്ള വനിതാ നേതാക്കന്മാർ അടക്കമുള്ളപ്പോഴാണ് പാലക്കാട് നിന്ന് എംഎൽഎ കൊണ്ടുപോയി വടകരയിൽ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് പാലക്കാട് ഉണ്ടായാൽ വീണ്ടും ജയിച്ച് കേറാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു നല്ല ഡീൽ ഉണ്ടാക്കിയിട്ടാണ് അത്തരത്തിൽ എംഎൽഎയെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ തയ്യാറായതെന്നും ആ ഡീൽ ഇന്നെന്ന രൂപത്തിലാണ് എന്ന് ഡോക്ടർ പി സരിൻ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന നേതാക്കന്മാരെല്ലാം ആ ഡീലിന്റെ കൂടുതൽ വസ്തുതകൾ വെളിപ്പെടുത്തി നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കുമ്പോൾ 86,695 വോട്ടാണ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് വലിയ ഇടതുപക്ഷ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുമ്പോഴും 16,500 വോട്ട് എൽ ഡി എഫിന് കൂടുകയാണ് തൃശൂർ മണ്ഡലത്തിൽ ഉണ്ടായത് ഇപ്പൊ പൂരത്തിന്റെയൊക്കെ പശ്ചാത്തലം പറയുമ്പോഴും ഡീൽ ആരൊക്കെ തമ്മിലായിരുന്നു എങ്ങനെയാണ് ഇത്രയും അധികം വോട്ട് യു ഡി എഫിന് കുറഞ്ഞത് യു ഡി എഫ് തന്നെ തൃശൂർ മണ്ഡലത്തിൽ വച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് എവിടെ ഡി സി സി പ്രസിഡന്റ് തൃശൂരിനെ അവിടെ നിന്ന് പുറത്താക്കി പകരം ഒരാൾക്ക് ചുമതല കൊടുത്ത സാഹചര്യമെല്ലാം നമ്മൾ കാണുകയുണ്ടായി ഇപ്പൊ കെ മുരളീധരൻ അടക്കം ഈ റിപ്പോർട്ട് പുറത്തു വിടണമെന്നും തുടർ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടും കോൺഗ്രസ് കുറ്റകരമായിട്ടുള്ള മൗനം തുടരുന്നത് നാം കാണുകയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്ന ശ്രീ എ വി ഗോപിനാഥ് പറഞ്ഞ വിവരങ്ങൾ അടക്കം ജനങ്ങൾ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കാരണം കൃത്യമായി യു ഡി എഫിന് പാലക്കാട് വീണ്ടും ജയിക്കാൻ ഉതകുന്ന തരത്തിലൊരു ഡീല് ഉണ്ടാക്കി വെച്ചിട്ട് ബി ജെ പിയുടെ വോട്ട് ആകർഷിക്കാനും പകരം ബി ജെ പിക്ക് ഇന്നെന്ന രൂപത്തിൽ ഞങ്ങൾ സഹായിക്കാം എന്ന ഒരു വലിയ ഡീല് തന്നെ ഉണ്ടാക്കിയിട്ടാണ് അത് തൃശൂർ മണ്ഡലത്തിൽ പ്രതിഫലിച്ചു ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം അവർ ഉണ്ടാക്കി വെച്ച ഡീലിന്റെ വസ്തുതകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് ഇപ്പൊ കോലി ബി സഖ്യം ബേപ്പൂർ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങ് എടുത്തു നോക്കിയാൽ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള സഖ്യവും അവരുടെ ബി ജെ പിയുടെ നേതാക്കന്മാരുടെ തന്നെ ആത്മകഥയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോ 10-15 ദിവസമേ ഉള്ളൂ ഓരോ ദിവസം അടുത്തു വരുമ്പോഴും കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പച്ചയായിട്ട് ബി ജെ പിയുമായിട്ടുള്ള ഡീലിന്റെ വിവരം പുറത്തു വരുന്നു അത് കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നും കോൺഗ്രസ് വിട്ടു വരുന്നവരിൽ നിന്നും പുറത്തു വരുന്നു അത് ആധികാരികമായിട്ട് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് തെളിവുകളുടെ അകമ്പടിയോടെയാണ് ഇത് ജനം വളരെ ഗൗരവത്തോടെ തന്നെ എടുക്കുമെന്നതിൽ സംശയമില്ല തീർച്ചയായും നന്ദി ശ്രീ അരുൺകുമാർ പാലക്കാട്ടെ ജനത വോട്ടർമാർ ഇത് ഗൗരവത്തോടുകൂടി എടുത്തു തന്നെയുള്ള ഒരു രാഷ്ട്രീയ പ്രതികരണം ഈ വിഷയത്തിൽ നടത്തുമെന്നതാണ് നേരത്തെ ശ്രീ എ കെ ബാലൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ അതേ കാര്യം ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു തകർച്ചയിലേക്ക് ഒരു പതനത്തിലേക്ക് ഇപ്പോൾ യു ഡി എഫ് ഈ കോൺഗ്രസ് ബി ജെ പി ബന്ധത്തിലൂടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിന്റെ പ്രചാരണം ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സ്വീകാര്യത കൂടി പി സരിന് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ വസ്തുത ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിലായി ഈ ഒരു ഡീൽ രാഷ്ട്രീയത്തെ ശരിവെച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ എ വി ഗോപിനാഥാണ്